സംസ്ഥാന ലീഗ് തർക്കത്തിനിടെ വേദി പങ്കിട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളും പാണക്കാട് സാദിഖ് അലീഷി ആപ് തങ്ങളും കോഴിക്കോട് സംഘടിപ്പിച്ച സ്നേഹ സദസ്സിലാണ് ഇരുവരും ഒരേ വേദിയിലെത്തിയത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ലീഗ് തർക്കത്തിനിടെ വേദി പങ്കിട്ട നേതാക്കൾ സമവായ സൂചനയാണ് പങ്കുവയ്ക്കുന്നത്. ഐക്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും വാചാലരായി നേതാക്കൾ. ദാഹം തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും വെള്ളം കുടിക്കാനുണ്ട് ദാഹം. ആ ദാഹം മാത്രമല്ല, സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ടാണ് കവികളും എഴുത്തുകാരൊക്കെ തന്നെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ആ സ്നേഹം നമുക്ക് നിലനിർത്തണം. ഒരു മതത്തിലുള്ള ആളുകൾ അവർ പരസ്പരമായി കൊണ്ടുള്ള സ്നേഹം വേണം. ഒരു കക്ഷികളാവുമ്പോൾ ആ കക്ഷികൾ തമ്മിലുള്ള സ്നേഹം വേണം. ഒരു മുന്നണിയാവുമ്പോൾ ആ നിലക്കുള്ള സ്നേഹം വേണം. അങ്ങനെ സ്നേഹത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും ഇറങ്ങി തിരിച്ചു കൊണ്ടിട്ട് വളരെ ആഴമായ നിലക്ക് അതിനെ പഠനം നടത്തിയ, അതിനെ പഠിപ്പിച്ച ഒരു മതമാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം. ഓമശ്ശേരിയിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി ഒഴിവാക്കി സംസ്ഥാനാധ്യക്ഷൻ സ്നേഹ സദസ്സിൽ പങ്കെടുത്തത് മഞ്ഞുരുകലിന്റെ സൂചനയാണ്. സ്നേഹ സദസ് ഉദ്ഘാടനം ചെയ്ത തെലങ്കാന മുഖ്യമന്ത്രി വർഗീയതയ്ക്കെതിരെ പോരാടുന്നതിൽ കേരളം മാതൃകയാണെന്നും സ്നേഹ സദസ്സിന്റെ സന്ദേശം രാജ്യം മുഴുവനും എത്തിക്കാൻ പരിശ്രമിക്കണമെന്നും ആഹ്വാനം ചെയ്തു. ഇത്തനാ കോശിഷ് കിയേ യേ കമ്മ്യൂണൽ ഫോഴ്സസ് കേരള മേ ഘുസ്നേ കേ ലിയേ മഗർ ഏക് ഇഞ്ച് ഭീ ജഗാ നഹി ദിയേ കേരള കേരള ആജ് കേ താരീഖ് ഹിന്ദുസ്ഥാൻ കേ റോൾ മോഡൽ ഹേ. വിവിധ മത സാമുദായിക സംഘടനാ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ് തുടങ്ങിയവർ സ്നേഹ സദസ്സിൽ പങ്കെടുത്തു. ലീഗ് സംസ്ഥാന തർക്കം ഇരുവിഭാഗങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതിനിടെയാണ് സമവായം രൂപപ്പെടുന്നതെന്നതും ശ്രദ്ധേയം. റിപ്പോർട്ടർ കോഴിക്കോട്.